ആരെങ്കിലും നമുക്ക് തുറന്നു പിടിക്കാൻ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതത്തെ തകർക്കാൻ പറ്റാത്ത മതിലുകളുണ്ട്. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ദൈവാരാധനയുടെ വേളയിൽ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് സംഭവിക്കാം. ചെറിയക്കോ പട്ടണത്തെ തകർത്തതുപോലെ നീ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിച്ചുണരട്ടെ. യേശുവേ പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുനീരുകള്, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികള്, വേദനകൾ, കുടുംബത്തിന്റെ ഭാരങ്ങൾ, മക്കളുടെ പരീക്ഷകൾ, ജോലിയില്ലാത്ത അവസ്ഥ, കടബാധ്യതകൾ ഈ കാസിയിലേക്ക് ചേർത്ത് വെക്കും മക്കളെ. ഈ പീലാസിയിലേക്ക് നിന്റെ ജീവിതം മുഴുവനെയും ചേർത്ത് വെക്ക. ഇത് കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാ. നിന്റെ ജീവിതം മുഴുവനെയും ആസ്വദിക്കുന്ന സമയമാ. രണ്ട് കരമുയർത്തി വിളിച്ചുണരട്ടെ യേശുവേ. ആരാധ്യമായ ശ്രീത്വത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. എല്ലാവരും ചരൻ സ്വരമുയർത്തി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ പിതാവേ, അങ്ങേ തിരുസ്തുതൻ കാൽവരിയിൽ അർപ്പിച്ച ദൈവീയാഗത്തോടൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെയും ഈ കാസിയിലേക്കും പീലാസയിലേക്കും ഞങ്ങൾ ചേർത്ത് വെക്കുന്ന കർത്താവേ, ഒരു തുള്ളി കണ്ണീരെങ്കിലും കർത്താവേ ഇന്ന് ഈ കാസിയിലേക്ക് ഞങ്ങൾക്കൊന്ന് പൊഴിക്കാൻ സാധിച്ചിരുന്നു വെക്കാൻ. ഈ സമയം കണ്ണീരോടുകൂടെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവേ. ഈശോയെ, നീ നട്ട മുന്തിരി ചെടികളാണല്ലോ ഞങ്ങൾ. നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം
ചീത്ത ഫലങ്ങളാണല്ലോ ഞങ്ങൾ ഇന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സമയം കണ്ണീരോടുകൊണ്ട് നിന്ന് വിളിക്കുന്നു, ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം മക്കളെ. യേശുവേ എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, വേദനകൾ, സംവരങ്ങൾ എല്ലാം ഈ കാസിലേക്ക് ചേർത്ത് വെക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാം, കർത്താവ് നിന്നെ ആശീർവദിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് കണ്ണീരോടുകൂടെ കടന്നു വന്ന ഒരു വ്യക്തിയെ പോലും കർത്താവ് കൈവിട്ടിട്ടില്ല മക്കളെ. കർത്താവ് നിന്നെ കാണുന്നുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നു, നിന്റെ വേദന കാണുന്നു, നിന്റെ തൊമ്പരങ്ങൾ കാണുന്നു. വിളിക്കും മക്കളെ, യേശുവേ യേശുവേ.